കോവിഡ് 19 പശ്ചാത്തലത്തിൽ 2021 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ മാസം 14 പ്രഖ്യാപിക്കപ്പെടുകയാണ്. മഹാമാരി കാലത്ത് വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമേ OTT പ്ലാറ്റ്ഫോമിലൂടെയാണെങ്കിലും തിയേറ്ററിലൂടെയാണെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുള്ളൂ. എന്നാൽ 80 സിനിമകളാണ് പല ഇനങ്ങളിലായി മത്സരിക്കാൻ ജൂറിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സിനിമകളിൽ ഏതാണ് മികച്ച സിനിമ? ആരാവും മികച്ച നടൻ? ആരാവും മികച്ച നടി? ആരാവും മികച്ച സംവിധായകൻ? നമുക്കൊന്ന് പരിശോധിക്കാം. മൂവി ബോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 14 പ്രഖ്യാപിക്കുന്ന ഈ വേളയിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2020-21 കാലയളവ് ലോകത്തുള്ള എല്ലാ മേഖലകളെയും വലിയ രീതിയിൽ ബാധിച്ച ഒരു മഹാമാരി. തീർച്ചയായും ഈ കാലയളവിൽ വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമേ പ്രേക്ഷകന് മുന്നിൽ തിയേറ്ററിലൂടെയാണെങ്കിലും OTT പ്ലാറ്റ്ഫോമിലൂടെയാണെങ്കിലും എത്തിയിട്ടുള്ളൂ. എന്നാൽ 80 സിനിമകളാണ് ഈ പ്രാവശ്യം വിവിധ പുരസ്കാരങ്ങൾക്കായി ജൂറിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിർണയിക്കുന്ന ജൂറിക്ക് ചില പ്രത്യേകതകളുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിർണയിക്കുന്ന ജൂറിയുടെ അതേ മാതൃകയിലാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിർണയിക്കുന്ന ജൂറിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജൂറി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രശസ്ത സംവിധായികയും അഭിനേത്രിയുമായ സുഹാസിനി മണിരത്നത്തിനെയാണ്. ഒപ്പം 2 സബ് കമ്മിറ്റി ചെയർമാൻമാരായി കന്നഡ സിനിമാ സംവിധായകനും ഒപ്പം 8 ദേശീയ പുരസ്കാര ജേതാവുമായ പി ശേഷാദ്രിയും ഒപ്പം മലയാള സിനിമാ സംവിധായകനായ ഭദ്രനുമാണ്. ഈ 80 സിനിമകളിൽ നിന്നാണ് ഏറ്റവും മികച്ച നടൻ, ഏറ്റവും മികച്ച നടി, ഏറ്റവും മികച്ച സിനിമ തുടങ്ങിയ പുരസ്കാരങ്ങൾ നിർണയിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആരാവും മികച്ച നടൻ, ആരാവും മികച്ച നടി, ആരാവും ഈ 80 സിനിമകളിൽ ഏറ്റവും മികച്ച സംവിധായകൻ, മികച്ച സിനിമ തുടങ്ങിയവയാണ്. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടി എന്ന പുരസ്കാരത്തിലേക്ക് നിരവധി അഭിനേതാക്കളാണ് മത്സരിക്കുന്നത്. നമുക്ക് ഓരോ അഭിനേതാക്കളെ ഒന്ന് പരിചയപ്പെടാം. കപേള എന്ന സിനിമയിലൂടെ അനാബൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലൂടെ മികച്ച പ്രകടനവുമായി നിമിഷ സജയൻ, വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെ വളരെ വർഷങ്ങൾക്ക് ശേഷം ശോഭന, വർത്തമാനത്തിലൂടെ പാർവതി തിരുവോത്ത്, ഖോഖോ ലവ് എന്നീ സിനിമകളിലൂടെ രജിഷ വിജയൻ, ജ്വാലാമുഖി എന്ന സിനിമയിലൂടെ സുരഭി ലക്ഷ്മി, ഇത്രയും അഭിനേതാക്കളാണ് പ്രധാനമായും മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നത്. മികച്ച നടനുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളം, സണ്ണി എന്നീ സിനിമകളിലൂടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ജയസൂര്യ മത്സര രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രാൻസ്, സിയു സൂൺ എന്നീ സിനിമകളിലെ മികച്ച പ്രകടനത്തോടെ ഫഹദ് ഫാസിലും, പതിവ് പോലെ തന്നെ വേലുക്കാക്ക ഒപ്പ് എന്ന സിനിമയിലൂടെ ഇന്ദ്രൻസും, അയ്യപ്പനും കോശി എന്ന സിനിമയിലൂടെ പൃഥ്വിരാജും, ഒപ്പം തന്നെ ബിജു മേനോനും മികച്ച നടനുള്ള പുരസ്കാരത്തിനായി സജീവമായി മത്സരിക്കുന്നുണ്ട്. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കപേള എന്ന സിനിമയുമായി പുതുമുഖ സംവിധായകനായ മുസ്തഫ, ഓറഞ്ച് മരങ്ങളുടെ നാട്ടിൽ എന്ന സിനിമയുമായി ഡോക്ടർ ബിജു, ജ്വാലാമുഖി എന്ന സിനിമയുമായി ഹരികുമാർ, കാസിമിന്റെ കടലുമായി ശ്യാമപ്രസാദ്, സിയു സൂൺ എന്ന സിനിമയുമായി മഹേഷ് നാരായൺ, ട്രാൻസുമായി അൻവർ റഷീദ് എന്നിവരാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി ട്രാൻസ്, സിയു സൂൺ, ഓറഞ്ച് മരങ്ങളുടെ നാട്ടിൽ, ഒപ്പം തന്നെ സനൽകുമാർ ശശിധരന്റെ കയറ്റം തുടങ്ങിയ സിനിമകളും മത്സര രംഗത്ത് സജീവമായിട്ട് ഉണ്ട്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച സിനിമ എന്നീ പുരസ്കാരങ്ങൾക്ക് മത്സരിക്കുന്ന ഏറ്റവും സജീവമായി കേൾക്കുന്ന ചില പേരുകളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 2019 മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന സിനിമയായിരുന്നു. മികച്ച രണ്ടാമത്തെ സിനിമ ഒരു ഞായറാഴ്ച എന്ന സിനിമയാണ്. അതേ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദിനാണ്
ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2020 മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വാസന്തിയാണ്. മികച്ച രണ്ടാമത്തെ സിനിമയായി കെഞ്ചിര എത്തിയ സമയത്ത് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വാസന്തിയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്വാസികയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂറിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന 80 ചിത്രങ്ങളിൽ 30 ചിത്രങ്ങൾ സ്വതന്ത്ര സിനിമയായിരുന്നു എന്ന കാര്യം പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. കാരണം ഈ സിനിമകൾ OTT പ്ലാറ്റ്ഫോമിലൂടെയോ തിയേറ്ററിലൂടെയോ പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ സിനിമകളിൽ നിന്നും മികച്ച സംവിധായകനും മികച്ച നടിയും മികച്ച നടനും തുടങ്ങിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 14th പ്രഖ്യാപിക്കപ്പെടുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മത്സരിക്കുന്ന എല്ലാ സിനിമകൾക്കും എല്ലാ അഭിനേതാക്കൾക്കും ഓഫ് കോഡിൻ്റെ ആശംസകൾ.